നമ്മൾ പാരമ്പര്യമായിട്ട് പശു വളർത്തുന്നവരാണ്. എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, ആ റിലേഷൻ പോകാൻ കാരണവും ഈ പശു വളർത്തും ഫോട്ടോഗ്രാഫിയൊക്കെ തന്നെയാണ്. ഉപയോഗശൂന്യമായി അറവശാലകളിലേക്ക് പോകുന്ന പശുക്കളെ മേടിച്ചു നിർത്തി ചില പശുക്കളുടെ നോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദയനീയത തോന്നും. മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരു ഫീല് കാണുമ്പോൾ നമുക്ക് തന്നെ ശരിക്കും സങ്കടം തോന്നും. വരുമ്പോഴേ തൊഴുത്ത് കണ്ടെങ്കിൽ അവിടെ കല്യാണം ഇല്ല. മീൻ വിൽക്കുന്നവർക്ക് മീനിന്റെ മണമുണ്ട്, ഇറച്ചി വെട്ടുന്നവർക്ക് ഇറച്ചിയുടെ മണമുണ്ട്. നമ്മൾ പാരമ്പര്യമായിട്ട് കൊണ്ടിരുന്ന ഒരു കാര്യമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിലല്ലേ. ചങ്ങല ഇട്ടുകൊണ്ട് ഒരു ആനയും കൊണ്ട് പോകുന്നു, അതിൻ്റെ ഒരു ചങ്ങലയുടെ ഫോട്ടോ എടുത്തിരുന്നു. ഉത്സവങ്ങളും ഇല്ലാതാക്കണം, എല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കാട്ടിലോട്ട് അയച്ചുവിട്ട ഏതാനും കാട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നത്. എത്രയോ ആനകൾ കാട്ടിലെ ഒരു തുള്ളി വെള്ളം ഇല്ലാതെ ഓരോ അസുഖങ്ങളും വന്ന് കുഞ്ഞാനകൾ വരെ ചെരിയുന്നു. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ നമ്മുടെ പശുക്കളുടെ അടുത്ത് പോയിരിക്കും, അതേസമയം നമ്മുടെ ഒരു മനുഷ്യനോട് എന്ന് പറയാടാ എനിക്ക് ഇങ്ങനൊരു വിഷമമുണ്ട്, മാറി നിന്നിട്ട് പറയാം അവൻ അങ്ങനെ തന്നെ വേണം. പശു ചാണകം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അയ്യെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴത്തെ തലമുറയിൽ നമ്മൾ പൊതുവെ കാണുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കറവ വറ്റി അറവുശാലയിലേക്ക് അയക്കപ്പെടുന്ന പശുക്കളെ മാത്രം കണ്ടുപിടിച്ച് അവയെ വിലയ്ക്ക് കൊടുത്ത് വാങ്ങി തിരിച്ചു കൊണ്ടുവന്നിട്ട് അവർക്കൊരു പുതുജീവൻ കൊടുക്കുന്ന ഒരു പശുസ്നേഹിയായ ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഇന്ന് ബെയിലൗട്ട് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഞാൻ ഇടുക്കി കട്ടപ്പനയിൽ പഴയവച്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫറാണ്. അതിൻ്റെ കൂടത്തിൽ തന്നെ പശു വളർത്തുണ്ട്. നമ്മൾ പാരമ്പര്യമായിട്ട് പശു വളർത്തുന്നവരാണ്. പശു വളർത്തുന്നു പറയുമ്പോൾ നമ്മൾ എന്താണ് രണ്ട് തലമുറയ്ക്ക് മുമ്പ് തൊട്ടേ പശു വളർത്തുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛനായിരുന്നു. അച്ഛൻ എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ കാളപൂട്ടും എല്ലാമായിട്ട് മേടിച്ച് കാളകളെ മേടിച്ച് കൊണ്ടു നിർത്തി നന്നാക്കി എടുത്ത് കാള പൂട്ടാനും അത് കഴിഞ്ഞ് പൂട്ട് കഴിയുമ്പോൾ അതുങ്ങളെ കൊടുത്തിട്ട് പിന്നെ അടുത്ത വർഷത്തേക്ക് അടുത്തതിനെ മേടിക്കുകയും അങ്ങനെയായിരുന്നു. പിന്നെ കൃഷിയെല്ലാം നിർത്തി കണ്ടം കൃഷിയെല്ലാം നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അത് പശുവളത്തിലേക്കായി. പശുവളത്തെന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ല, നമ്മൾ ചെറിയ വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത്. എന്താ പറയുക, ഒരുപാട് ഉപേക്ഷിച്ച് ഉപയോഗശൂന്യമായി അറവശാലകളിലേക്ക് പോകുന്ന പശുക്കളെ മേടിച്ച് നിർത്തി അതിനെ പുതുജീവിതത്തിലേക്ക് നയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അറവശാലകളിൽ നമ്മൾ പശുവിനെ കളക്ട് ചെയ്യാൻ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു പറഞ്ഞാൽ, ഒന്ന് സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാതിരിക്കും. വലിയ വില കൊടുത്ത് പശുക്കളെ മേടിച്ച് അത് ഇതായി പോകുന്നേക്കാളും ഭേദം അറവശാലകളിലാകുമ്പോൾ ആ തടിവിലയ്ക്ക് നമുക്ക് പശുക്കളെ കിട്ടും, നല്ല പശുക്കളെ കിട്ടും. അതായത് ഫാമുകളിലൊക്കെ നിർത്തി ഒരു എന്താ പറയുന്നത്, അവർക്കൊരു ആദായം കുറഞ്ഞു കഴിയുമ്പോൾ അവർ നേരെ അറവശാലകളിലേക്കാണ് വിടുന്നത്. പിന്നെ അതിനെ ചെന പിടിപ്പിക്കാനോ ഒന്നും നോക്കാറില്ല, നേരെ അറവശാലകളിൽ വിടുക. ആ അങ്ങനെയുള്ളതിനെ നമ്മൾ നല്ലതിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എഴുന്നേറ്റ് രാവിലെ വരുന്നതായി ഇതുങ്ങളെ നോക്കുക, പശു തൊഴുത്തിലോട്ട് നോക്കി എല്ലാം എഴുന്നേറ്റു, ആ കുഴപ്പമൊന്നും ഇല്ല എന്ന് കണ്ടു. പിന്നെ നേരെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ചെല്ലുക, ചാണകം വാരി കുളിപ്പിച്ച് പുല്യത്തായി. പുല്യത്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ എല്ലാവരും പോകും, അച്ഛന അമ്മ ചേട്ടന എല്ലാവരും പോകും. ഇപ്പം ചേട്ടൻ ഇപ്പം ജോലിയായിട്ട് അങ്ങോട്ട് മാറിയിരുന്നു, അവനുള്ളപ്പോൾ അവനും കൂടെ വരും. ഞങ്ങൾ ചെല്ലുക, കഥയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുല്ലും ചെത്തി വൈകിട്ട് സന്ധ്യാസമയങ്ങളിൽ ഇറങ്ങിപ്പോളൂ. വണ്ടിയായിട്ട് പോവുക, പുല്ല് ചെത്തി കൊണ്ടുവരിക, പിന്നെ അത് അരിഞ്ഞ് പുല്ല് കൊടുത്ത് തീറ്റയും കൊടുത്ത് നമ്മൾ കയറി കുളിച്ച് വർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് നമ്മൾ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് അതുങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് വയറിന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോയി അതിൻ്റെ അളവനുസരിച്ച് ഫുഡ് കൊടുത്തിട്ട് അതുങ്ങൾ സംതൃപ്തിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വന്ന് ഫുഡ് കഴിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ആൾ ഒരു വളർത്തുകാരൻ തൊഴുത്തി വന്ന് കയറുന്നതും, അതായത് ഒരു അറവുകാരൻ തൊഴുത്തി വന്ന് കയറുന്നതും അതുങ്ങൾക്കറിയാം, പശുക്കൾക്കറിയാം അത് ഇന്ന ആളാണ് വളർത്താൻ വരുന്നവൻ ഉള്ളത്. നമ്മുടെ ശരീരം അതുങ്ങളെ പിടിക്കുമ്പോഴും ഒരു എന്താ പറയുക, ഒരു കശാപ്പുകാരൻ ചെന്ന് ആ പശുക്കളെ പിടിക്കുന്നതും രണ്ടും രണ്ട് രീതിയാണ്. ഒരു മര്യാദ കാണത്തെ ചെന്ന് നമ്മളൊന്ന് പിടിച്ച് അവർക്ക് ഇറച്ചിക്കണക്കാണ് നോക്കേണ്ടത്. നമ്മൾ നോക്കുന്നത് മയമുണ്ടോ, ഇത് ഇണങ്ങുമോ, തൊഴിക്കുമോ, കുത്തുമോ, ഇത്തരം പ്രശ്നങ്ങളോ, അങ്ങനെയാണ് നോക്കും. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് നോക്കേണ്ടത് ഇറച്ചി എത്ര കിട്ടും, ഇത് തൂക്കമുണ്ടോ, പറയുന്ന തൂക്കമുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൂട്ടിക്കയറി ചെല്ലുമ്പോൾ അറിയാം ഇത് ഒരു വളർത്തുകാരനാണോ ഒരു എന്താ പറയുക ഒരു കശാപ്പുകാരനാണോ എന്ന് അതുങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് അറിയാം. നമ്മൾ അറവശാലകളിൽ ചെല്ലുമ്പം ചില പശുക്കളുടെ നോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദയനീയത തോന്നും. അങ്ങനെ എന്താ പറയുക, നമുക്ക് ഉപയോഗം തോന്നി കൊണ്ടുപോയി നിർത്തിയാൽ ഭാവിയിലേക്ക് ഒരു തലമുറ കൊടുക്കാം, അല്ലെങ്കിൽ ഭാവിയിലേക്ക് രക്ഷിക്കാം എന്നുള്ളതിനെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ പോലും ചിലതുങ്ങളുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കുകയല്ല, നമ്മുടെ മനസ്സിൽ കിടക്കും അതുങ്ങളുടെ മുഖം. ആ ഒരു ഫീല്, അതായത് മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരു ഫീല് കാണുമ്പം നമുക്ക് തന്നെ ശരിക്കും സങ്കടം തോന്നും. മാട് നോക്കാനല്ലാണ്ട് ഞാൻ ഇറച്ചി കെട്ടി തൂക്കിയിരുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ് അത് പെട്ടെന്ന് മനസ്സിൽ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഇറച്ചിക്കടയിൽ അങ്ങനെ പോകാറില്ല, ഞങ്ങളാരും പോകാറില്ല, വീട്ടിൽ ആരും പോകാറില്ല, ഞങ്ങൾ വീട്ടിലങ്ങനെ ഇറച്ചി മേടിക്കാറുമില്ല. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ശകലം ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ എന്തെങ്കിലും അങ്ങനെ മേടിക്കുകയുള്ളൂ. അല്ലാണ്ട് കശാപ്പ് കടയിൽ പോയി ഇങ്ങനെ കെട്ടിയിട്ട് കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു വിഷമമാണ്. കാണുമ്പോൾ ഒരു എന്താ പറയുക, അതിൻ്റെ കീഴിൽ ഒരു പശുവും കാണും, അല്ലെ പശുവാണല്ലോ ആടായിക്കോട്ടെ എന്തും കാണും. അത് ഇത് മുന്നിൽ നോക്കിക്കൊണ്ടായിരിക്കുന്നത് മരണം എപ്പോൾ വരും, എങ്ങനെ വരും, ഏത് നിമിഷം വരാം എന്നുള്ളത് നോക്കിയിരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് വലിയൊരു എന്താ പറയുക സങ്കടമാണ്, നമുക്ക് മനസ്സിലൊരു ഉള്ളിലൊരു വിഷമമാണ്. നമ്മളൊരു പശുക്കളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ മേടിക്കുമ്പോൾ തൊട്ട് നമ്മൾ അതുങ്ങളെ സംരക്ഷിക്കാൻ തുടങ്ങും. അതായത് ഒരു വണ്ടിയെ കയറ്റി നമ്മൾ എന്നാ പറയുക, വണ്ടിയെ കയറ്റി കയറ്റിയിട്ട് നമ്മളകത്ത് കയറിയിരുന്ന് കഥയും പറഞ്ഞ് പോരുമല്ല, നമ്മൾ അതിൻ്റെ കൂടത്തെ കയറി നിന്ന് ഞാനും അല്ലെങ്കിൽ അച്ഛനും ആരിലും ഒരാൾ കയറി നിന്ന് അതിൻ്റെ കൂടെ നിന്ന് തന്നെയാണ് നമ്മൾ അതിനെ കൊണ്ടിരുന്നതും വീട്ടിൽ കൊണ്ടുവന്ന് അതുവരെ സംരക്ഷിക്കുന്നത്.
പിന്നെ നമ്മൾ കൊണ്ടുവന്ന ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ആദ്യമേ നല്ലതായിട്ട് കുളിപ്പിച്ചിട്ടേ നമ്മൾ കുട്ടിയിൽ കയറ്റി കെട്ടുള്ളൂ. കയറ്റി കെട്ടി കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി സോപ്പിട്ട് തന്നെ ആദ്യം കുളിപ്പിക്കും. പിന്നെ അതിന് എന്തെങ്കിലും വട്ടനോ പേനോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നും ചെയ്യും. അത് കഴിഞ്ഞ് ഈ മൂക്കയറുകൾ, മൂക്കയർ എന്ന് പറഞ്ഞാൽ കയറ് വട്ടക്കയറ കയറുകളെല്ലാം മാറും. നമ്മൾ നല്ല നൂലുമൂക്കയർ മാത്രമേ ഇടുകയുള്ളൂ. അതെല്ലാം ചെത്തിപ്പറിച്ച് കളഞ്ഞ് മൂക്കയർ വിട്ട് നൂലുമൂക്കയർ വിട്ട് നമ്മളെ കയറെല്ലാം മാറി ചങ്ങലയിട്ട് മണിയും കെട്ടി നമ്മൾ നിർത്തുകയുള്ളൂ. ഒരു പശുവിനെ മേടിക്കണം പ്ലാൻ ഇട്ടിരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്നടത്ത് ഒരു പശു വിപ്പുണ്ട്, ആ അതിനെ ഒരു വളർത്ത് അതിനെ കുത്തിവെക്കാൻ പൊക്കൊണ്ട് ഡോക്ടറിനെ പറഞ്ഞാൽ ഇന്നടത്ത് ഒരു പശു വിപ്പുണ്ട് വേണേൽ പോയി മേടിച്ചു നല്ല പശുവാണ് അവരതിനെ കൊടുക്കാൻ നിർത്തിയേക്കാണ്. ഞങ്ങളവിടെ ചെന്നു അപ്പോൾ നമ്മുടെ ഒരു പരിചയക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ചെന പിടിക്കുകയല്ല, ഞങ്ങൾ മാക്സിമം നോക്കി ചെന പിടിക്കുകയല്ല, അതുകൊണ്ടാണ് കൊടുക്കുന്നത്, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കുഴപ്പമോ കൊണ്ടുപോകും, ചെന പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെ തിരിച്ചു തരണം തോന്നും. കൊണ്ടുവന്ന് ആ ഡോക്ടർ തന്നെ കുത്തിവെക്കുകയും അത് ചെന പിടിക്കുകയും ചെയ്തു. ഇങ്ങനെ നമ്മൾ കൊടുത്ത ആളുടെ നിന്ന് തന്നെ തിരിച്ച് അതിനെ മേടിച്ച് നമ്മൾ അവർക്ക് തന്നെ കൊടുത്തു. അതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ പുറത്തിറങ്ങിയാൽ ഒത്തിരി നെഗറ്റീവ് വരുന്നുണ്ട്. ഒത്തിരി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്നാ പറയുക കുറ്റപ്പെടുത്തലുകളും എല്ലാം വരുന്നുണ്ട്. അവർക്ക് അച്ഛനും മക്കൾക്കും വേറെ പണിയൊന്നും ഇല്ല എന്നിട്ടാണ് ഈ ഇതിനെയൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ലാഭത്തിൽ കിട്ടുന്നതുകൊണ്ടാണ് മേടിച്ചുകൊണ്ടുവരുന്നത്, അങ്ങനെയൊക്കെ ഒത്തിരി പരാതികളുണ്ട്. നമ്മളതൊന്നും ചെവിക്കൊള്ളുന്നില്ല, ആരും ചെയ്യുന്നില്ലാത്തല്ലോ, ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അതിൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ. ക്ഷീണിച്ച് എന്താ അവശതയായ വർണ്ണത്തിനെ കൊണ്ടുവന്ന് നന്നാക്കി നിർത്തി നമ്മുടെ കൺമുന്നിൽ തന്നെ അത് നന്നായി വന്ന് അത് ചെന പിടിച്ച് ഒരാൾക്ക് കൊടുത്ത് വിട്ട് കഴിയുമ്പോൾ നമുക്കെന്താണല്ലോ ഒരു സന്തോഷമാണ്. എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, ആ റിലേഷൻ പോകാൻ കാരണവും ഈ പശു വളർത്തും ഫോട്ടോഗ്രാഫിയൊക്കെ തന്നെയാണ്. എന്താ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആൾക്കൊരു ഇതായി, എന്താ നമ്മുടെ ഫോട്ടോഗ്രാഫി പശു വളർത്തൊക്കെ അല്ലേ, ഇപ്പം പുള്ളിക്കത്തിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടോ നിർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അത് വലിയ പാടായിരിക്കും വീട്ടുകാർ പ്രശ്നം. അങ്ങനെ നമ്മൾ പാരമ്പര്യമായിട്ട് കൊണ്ടിരുന്ന ഒരു കാര്യമല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു തൊഴിലല്ലേ, എന്താ ഇഷ്ടങ്ങൾ കൊണ്ട് നമ്മൾ വളർത്തുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇത്ര മനുഷ്യരെ സ്നേഹിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടത്തില്ല. അതേസമയം ഇതുങ്ങളെ ഒരു എന്താ പറയുക ഒരു രണ്ട് ദിവസം നമ്മുടെ കൂട്ടി എന്നുള്ളെങ്കിലും അതുങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. നമ്മൾ എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ പോലും മനുഷ്യൻ നമ്മളെ തിരിച്ചു കുത്തും. ഒരിക്കലും തിരിച്ചു കുത്തത്തില്ലാത്തതും തിരിച്ചു ദ്രോഹിക്കാത്ത ഒരു വണ്ടെങ്കിൽ മൃഗങ്ങളാണ്. അത് കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു, എൻ്റെ ഒരു വീഡിയോ പശുവിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് മെസ്സേജ് അയച്ചത്, ചേട്ടാ ചേട്ടൻ ഈ പശുവിനെ വളർത്തി മേടിച്ച് വളർത്തുന്ന സമയത്തിന് ചേട്ടൻ ഒരു പൂച്ചയെ മേടിച്ച് വളർത്തിക്കൂടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ചിരി വന്നു. ചിരി വന്നു പറഞ്ഞാൽ എന്നെ ഞാൻ അതിനോട് പറയുന്നത് മറുപടി പറയാനൊന്നുമില്ല, ഞാൻ പറഞ്ഞാൽ ശരി ആയിക്കോട്ടെ എനിക്ക് പൂച്ച ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പശുവിനെ മേടിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അതിനേക്കാളും വലിയ രസം പറഞ്ഞാൽ ചേട്ടച്ചാർക്ക് കല്യാണാലോചന തുടങ്ങി വീട്ടിൽ. അപ്പം നമ്മൾ ഒരുപാട് ബ്രോക്കർമാരെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴും ബ്രോക്കർമാരൊക്കെ പറയുന്നത് വീട്ടിൽ പശു ഉണ്ടല്ലേ, പശുവുള്ള വീട്ടിലേക്ക് പെൺപിള്ളേരൊന്നും കെട്ടി വിടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കെട്ടാൻ എന്താ അവർക്ക് താല്പര്യമില്ല പശുവുള്ള വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല. നമ്മുടെ എന്താ കാരണവന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പണ്ട് കാലത്ത് ഒരു പെണ്ണ് ഒരു ചെറുക്കൻ വീട് കാണാൻ വരുമ്പോൾ വീട്ടിൽ കച്ചിത്തുറുവിൻ്റെ വലുപ്പം കൂടുതൽ പശുക്കളുടെ എണ്ണവും നോക്കിയിട്ടാണ് സ്ഥലവും നോക്കിയിട്ടാണ് കല്യാണം ആലോചിക്കുന്നത്. അതേസമയം ഇപ്പം നേരെ തിരിച്ചു, വരുമ്പോഴേ തൊഴുത്ത് കണ്ടെങ്കിൽ അവിടെ കല്യാണം ഇല്ല, ആ പെൺപിള്ളേർ ഞാൻ അങ്ങോട്ട് വരത്തില്ല, ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ അത്രയും സന്തോഷം, വീട്ടിലെ അച്ഛനും അമ്മയും വല്യമ്മയും കൂടെ ഇല്ലെങ്കിൽ അത്രയും കൂടെ സന്തോഷം. ഇപ്പോഴത്തെ ഒരു ജനറേഷനാണ് എന്താ ഒരു കുറച്ചിലാണ് പശുവിൻ്റെ പുറകെയല്ലേ അത് മണമാണ് അല്ലെങ്കിൽ എന്താണ് അഴുക്കാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ്, അത് വെറുതെയാണ് വെറും തോന്നലാണ്. കഷ്ടപ്പെടാതെ ഒരിക്കലും നമുക്ക് ഒരു രൂപ പോലും ആരും കൊണ്ട് തരത്തില്ല. കഷ്ടപ്പെടുക, കഷ്ടപ്പെടും വേർക്കും, വേർക്കുമ്പോൾ ചിലപ്പോൾ ചാണകം മണമോ എണ്ണയിലേക്ക് വരും നമ്മുടെ ദേഹത്ത്, അതൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ പോകും. ഇപ്പോൾ ഏത് ജോലിക്കാലും കുഴപ്പമില്ലേ, മീൻ വിൽക്കുന്നവർക്ക് മീനിൻ്റെ മണമുണ്ട്, അതായത് ഇറച്ചി വെട്ടുന്നവർക്ക് ഇറച്ചിയുടെ മണമുണ്ട്, എന്ത് ജോലിക്കും അതിൻ്റെതായ സ്മെല്ല് വരും. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ നമ്മുടെ പശുക്കളുടെ അടുത്ത് പോയിരിക്കും, അല്ലെങ്കിൽ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ആനയുണ്ട് നടക്കിൽ ഉണ്ണികൃഷ്ണൻ ആനയുടെ പേര്, അവൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് പോയി നമ്മുടെ അവരുമായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വിഷമങ്ങളെല്ലാം മാറും. അതേസമയം നമ്മുടെ ഒരു മനുഷ്യനോട് എന്ന് പറയാം എടാ എനിക്ക് ഇങ്ങനൊരു വിഷമമുണ്ട് അല്ലെ എനിക്ക് ഇന്നെന്ത് പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വെച്ച് അവർ അഭിനയിക്കുമായിരിക്കും, ആ കുഴപ്പമില്ലടാ അതൊക്കെ ശരിയാകും, മാറി എന്നിട്ട് പറയും അവൻ അങ്ങനെ തന്നെ വേണം അല്ലെ എന്നാ അവൻ അതിനപ്പുറം കിട്ടണം എന്നൊക്കെ ആയിരിക്കും പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് മൃഗസ്നേഹികൾ ഇറങ്ങിയിട്ടുണ്ട്, മൃഗസ്നേഹികളെല്ലാം മൃഗസ്നേഹം നടിക്കുന്നവർ, പശുക്കളെ കൊല്ലരുത്, ആനകളെ എഴുന്നള്ളിപ്പിക്കരുത്, ആനകളെ തുറന്നു വിടണം, പശുക്കളെ എന്നാ കൊട്ടിയിട്ട് വളർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കപട സ്നേഹികൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുന്നവർ എന്താ പറയുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങളിത് ചെയ്യുന്നില്ലല്ലോ, ഒരു പശുവിനെ മേടിച്ച് വളർത്തുമോ അല്ലെ ഒരു ആനയെ എന്താ പറയുക ഒരു എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകും, ഒരു ആനയുടെ ചിലവുകൾ നോക്കുന്ന ഒന്നുമില്ലല്ലോ ഇവിടെ. എന്താ ഒരു ഉടമസ്ഥൻ ഒരു ആനയെ കൈകാര്യം ചെയ്ത് അതിനെ കൊണ്ടു നടക്കണമെങ്കിൽ അതിൻ്റെ പാപ്പാമാർക്കും അതിൻ്റെ ആന ഉടമസ്ഥനും എത്ര രൂപ ചിലവുണ്ടെന്നും അതിനെന്ത് കഷ്ടപ്പെട്ടാണ് കൊണ്ടു നടക്കുന്നത് ആരും ചിന്തിക്കുന്നില്ല. ഉത്സവങ്ങളും ഇല്ലാതാക്കണം, എല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഈ ആനകളെ എഴുന്നള്ളിക്കരുത്, അല്ലെങ്കിൽ ആനകളെ അഴിച്ചു വിടണം, കാട്ടിലോട്ട് അഴിച്ചു വിടണം. കാട്ടിലോട്ട് അഴിച്ചു വിട്ടാൽ ഏതാനെയാണ് കാട്ടിലെ സുഖമായിട്ട് ജീവിക്കുന്നത്? എത്രയോ ആനകൾ കാട്ടിലെ ഒരു തുള്ളി വെള്ളമില്ലാതെ ഓരോ അസുഖങ്ങളും വന്ന് കുഞ്ഞാനകൾ വരെ ചെരിയുന്നു.
അതൊന്നും ഒരു മൃഗസ്നേഹികൾക്കും കാണുകയും വേണ്ട, പ്രതികരിക്കുകയും വേണ്ട. ചങ്ങല ഇട്ടുകൊണ്ട് ഒരു ആനയും കൊണ്ട് പോകുന്നു, അതിൻ്റെ ഒരു ചങ്ങലയുടെ ഫോട്ടോ എടുത്തിരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എടുത്തിരുന്നു. അതൊക്കെ വെറും തോന്നിവാസമെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഒരു കിലോ അതൊരു മൃഗസ്നേഹമല്ല, വെറും കപടസ്നേഹമാണ്. എന്തിനാ മൃഗസ്നേഹം നടിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ച് വളർത്തി കാണിച്ചിട്ട് പറ. നമുക്കിപ്പം എന്താ പറയുന്നത്, ഒത്തിരി നെഗറ്റീവുകൾ ഉണ്ടായാലും കുറ്റം പറയുന്നവരുണ്ടായാലും നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. ആരും കുറ്റപ്പെടുത്തുന്നവർ 100 പേര് കുറ്റപ്പെടുത്തുമെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്താൽ മതി, നമുക്കത് വിജയം തന്നെയാണ്. ഒരു പശുവിനെ വളർത്തി എന്ന് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ചാണകം കോരിയതുകൊണ്ടോ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ യാതൊരു വിധ മാറ്റം ഉണ്ടാവുന്നില്ല. ചെയ്യുന്ന എന്ത് കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഗോകുലിനെ പോലുള്ളവർ നമ്മുടെ സമൂഹത്തിന് വലിയൊരു മാതൃകയാണ്. എന്നിട്ടും അതിനെക്കുറിച്ച് ഓർത്ത് പരിഹസിക്കുക അല്ലെങ്കിൽ വരുന്ന കല്യാണാലോചനകൾ പോലും മുടങ്ങുക എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് ഗോകുലിന് പറയാനുള്ളത്? പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ, കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ, നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ നമ്മുടേതായ ലൈഫിൽ ജീവിക്കും, നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ മറ്റുള്ളവരെന്ത് പറയുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരെല്ലാം എന്ത് കരുതും, അങ്ങനെ നമുക്കൊന്നും പറയാനില്ല.